പ്രൈസ് ലോഡ് ഹാലലൂയ സ്തോത്രം കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമൈതലെ നമുക്ക് ഒരുമിച്ച് ഈ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിന്റെ പുൻമുഖത്തേക്ക് നോക്കി സർവ്വശക്തനായവനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം ഹാലുലൂയ സ്തോത്രം കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞെ ഹാലുലൂയ സ്ത്രം സ്തോത്രം സ്തോത്രം കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മളെ അത്ഭുതകരമായി കർത്താവ് സൂക്ഷിച്ചു അനർത്ഥങ്ങളെ അപകടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കി തന്നു രോഗ ദുഃഖങ്ങൾ നമ്മളെ വിടുവിച്ചു സമാധാനവും സ്വസ്ഥതയും തന്ന കർത്താവിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്നൂടെ ഒന്ന് സ്തോത്രം ചെയ്തേ ഹാലി സ്തോത്രം രാത്രിയിൽ നല്ല ഉറക്കം തന്ന കർത്താവിന് സ്വസ്ഥമായി ഉറങ്ങുവാൻ സന്തോഷമായി ഉണരുവാൻ കർത്താവിന്റെ പുൻമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ആമേൻ ആമേൻ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്താം ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു സങ്കീർത്തനങ്ങൾ അതിന്റെ അറുപത്തി ആറാം സങ്കീർത്തനങ്ങളുടെ ഒന്നാം ഭാഗം പറഞ്ഞു സർവഭൂമിയുമായുള്ള ദൈവത്തിനുഷിപ്പീൻ വംശ അതിന്റെ എട്ടാം ഭാഗം പറഞ്ഞു വംശങ്ങളെ നമ്മുടെ ദൈവത്തിന് വാഴ്ത്തുവീൻ അവന്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പീൻ കേൾപ്പിപ്പീൻ അറുപത് അതിന്റെ പതിമൂന്നാം ഭാഗം പറഞ്ഞു ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും അതിന്റെ പതിനാറാം ഭാഗം പറഞ്ഞു സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തെന്ന് ഞാൻ വിവരിക്കാം എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിലിനെടുത്ത് കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രവാഹത്തിൽ നമുക്കും ഒരുമിച്ച് ക്കാനോട് ചേർന്ന് പറയാം സർവഭൂമി വാളുവേ ദൈവത്തിനെ ഘോഷിപ്പീൻ വംശങ്ങളെ നമ്മുടെ ദൈവത്തിനെ ഉച്ചത്തിൽ കേൾപ്പിപ്പീൻ അമേൻ അമേൻ ഹോമിയാഗങ്ങളുമായി അവൻ്റെ ആലയത്തിലേക്ക് വരുവി അമേൻ നമുക്ക് ഒരുമിച്ച് അവനെ ആരാധിക്കാം എൻ്റെ പ്രാർത്ഥന തള്ളി കളയാതെ തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്കെല്ലാം പറയുവാനുണ്ടല്ലോ സാക്ഷ്യങ്ങൾ ആ സാക്ഷ്യങ്ങളുമായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ കഥാവിനെ സ്തുതിക്കാം കഥാവീ മനോഹരമായ പ്രഭാതത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കഥാവും ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ അങ്ങനത്തെ എന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കൊണ്ട് അങ്ങനെ മുൻമുഖത്തിലേക്ക് നോക്കി അങ്ങേ ഒന്ന് ആരാധിക്കുവാൻ അങ്ങേയൊന്ന് സ്തുതിക്കുവാൻ അങ്ങനത്തെ എന്ന അവസരത്തിന് നന്ദി പതാവേ കർത്താവേ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പത്തൊമ്പതാം തീയതി പ്രഭാതത്തിൽ അങ്ങനെ അധികാരത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയാണ് കഥാവേ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജോലി സ്ഥലങ്ങൾ അനുഗ്രഹിക്കുന്നു െ ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് ബൽക്കാലം പ്രത്യേകമായ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ചലിക്കണമെന്ന് മുഖാന്തരം പ്രാർത്ഥിക്കുന്ന കർത്താവേ അമേൽ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇവരെ ആ ദൈവത്തിന്റെ കരം ഈ വിചാരപ്പെടുത്തിന്റെ ചലിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്തോത്രം സ്ത്രോത്രം നിന്റെ കൃപയാവരിക്കുന്നതിനായി സ്തോത്രം ജോലി സ്ഥലങ്ങളിലെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് സ്ഥലത്തേക്ക് പോകുവാൻ പോലും ഇഷ്ടമില്ലാതെ ജോലിസ്ഥലത്തെ സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പേടി െ എങ്ങനെ ജോലിക്ക് പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഞാൻ നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോവുക ഞാൻ നിന്റെ അവസ്ഥയെ മാറ്റാൻ പോവുക വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ടെ ഞാൻ നിന്റെ സ്ത്രീയെ മാറ്റാൻ പോവുക ഞാൻ നിന്റെ അവസ്ഥയെ മാറ്റാൻ പോവുക ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ സ്വസ്ഥതയുണ്ടാകട്ടെ എമേൻ എല്ലാ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും അവർക്കവിടെ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിന് സമാധാനങ്ങളുടെ സകലതും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയി സ്വസ്ഥമായി ജോലിക്ക് പോകുവാൻ കർത്താവ് സഹായിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമീൻ 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 കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ അമേൻ ഇന്ന് വെള്ളിയാഴ്ചയാണ് മിഡിൽ ഈസ്റ്റിൽ മുഴുവനും കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണ് സ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ ആരാധനയും ഇന്ന് പ്രഭാതത്തിലുണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ കൺവെൻഷൻ്റെ സമാപന ദിവസമാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ കൺവെൻഷൻ്റെ സമാപന ദിവസമായതുകൊണ്ട് ഈ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കണം പ്രഭാതത്തിൽ അമേൻ അമേൻ സമയം ഏഴ് മണിക്ക് ആരംഭിക്കുന്ന മീറ്റിംഗാണ് അതിനുവേണ്ടി പ്രത്യേകം ആറരയ്ക്ക് ആരംഭിക്കും ആറരയ്ക്ക് ആരംഭിക്കുമ്പോൾ അമേൻ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അത് കൂടാതെ അമേന കൂടാതെ മിഡിൽ ഈസ്റ്റിൽ മുഴുവനുമുള്ള എല്ലാ ആരാധനകളെയും നിങ്ങൾ ദൈവകാലങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനെ ഞങ്ങൾ ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ആരാധനകളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ സുവിശേഷം പ്രസംഗിക്കുക ദൈവസഭകളെ അനുഗ്രഹിക്കണമേ ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ ജനത്തെ അനുഗ്രഹിക്കണമേ ഇന്നൊരു ഉണർവിൻ്റെ കാറ്റ് കഥാപ് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കണമേ പ്രത്യേകമായിട്ട് അടിയങ്ങളുടെ കൺവെൻഷന്റെ സമാപന ദിവസമാണല്ലോ ഇന്നത്തെ സഭായോഗത്തെ കഥാവ് അനുഗ്രഹിക്കണമേ വലിയ ദൈവ പ്രവർത്തിക്കണ്ട ആനന്ദിപ്പാൻ സന്തോഷിക്കുവാൻ അനേകർ വിടുവിക്കുമ്പം കണ്ട് സഹായിക്കണം നന്ദി നാമത്തിൽ തന്നെ ആമീൻ 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 നമുക്ക് വേഗത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം കേൾക്കണം കേട്ടോബിന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളാണ് വായിക്കുന്നത് വിത്ത് ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ സിക്സ് ടെൻ ആൻഡ് ശ്രദ്ധയോടെ കേട്ടാട്ടെ അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു ഐ മീൻ അവൻ അവർ നീതി കേട് വിട്ടുതിരുവാൻ കൽപ്പിക്കുന്നു അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും ബുദ്ധിമോച്ചാൽ മരിച്ചു പോകും അവൻ ഈ ഇവിടെ പറയുന്ന മൂന്നാല് കാര്യങ്ങൾ വേഗത്തിൽ പോയിന്റായിട്ട് മാത്രം ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് അവൻ അവരുടെ ചെവി പ്രബോധനത്തിനും തുറക്കുന്നു ദൈവം തൻ്റെ മക്കളുടെ ചെവിയെ പ്രബോധനത്തിന് അല്ലെങ്കിൽ ദൈവീക ശിക്ഷണത്തിന് വേണ്ടി തുറക്കുന്നു അവൻ ദൈവം തൻ്റെ ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം നമുക്കറിയാം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കാത്ത അപ്പന്മാരില്ല ഇതുപോലെ തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് ദൈവം നമുക്ക് ബുദ്ധി പറഞ്ഞു തരും നമുക്ക് ആലോചന പറഞ്ഞു തരും നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന സന്ദേശത്തിലൂടെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്വഭായോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ തിരുത്തേണ്ട ഭാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗങ്ങളെ നമ്മൾ ക്രമീകരിക്കേണ്ട ഭാഗങ്ങളെ അമീൻ നമ്മൾ എവിടൊക്കെ ശരിയാകാനുണ്ടോ അവിടെ ഒക്കെ സ്വർഗത്തിലെ ദൈവം നമുക്ക് പറഞ്ഞുതരും സ്തോത്രം ആ നല്ല സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ അത് അവൻ അതാണ് പറഞ്ഞത് അവൻ പ്രബോധനത്തിനായി നമ്മുടെ ചെവി തുറക്കുന്നു അവൻ ആ പ്രബോധനം നമ്മുടെ ചെവിയിൽ കയറി നമ്മൾ ജീവിതത്തിൽ ക്രമീകരണം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നീതി കേട്ട് വിട്ടുതിരുവാൻ കൽപ്പിക്കുന്നു അപ്പൊ ആ പ്രബോധനം നമ്മളോട് എന്നെ പറഞ്ഞു ദൈവവചനമാകുന്ന നീതിയിലൂടെ മാത്രമേ ജീവിക്കാവുള്ളൂ ദൈവവചനത്തിന് വിരുദ്ധമായ ജീവിതം നയിക്കരുത് ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ ഒരു നാളും ലജ്ജിച്ചു പോകേണ്ട വരിക അതിനുവേണ്ടിയാണ് ദൈവവചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് ദൈവവചനം നമ്മളെ അവൻ ശാസിക്കുന്നത് അതിനുവേണ്ടിയാണ് ദൈവവചനം നമുക്ക് ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നത് അപ്പോൾ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ ദൈവവചനം അവൻ നമ്മൾ നമ്മുടെ ചെവികളിൽ പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു അത് അത് നമ്മുടെ ചെവിയെ തുറന്നു തന്നിട്ട് അത് നമ്മൾ നീതിയായിട്ട് കേട്ട് വിട്ടു തരുവാൻ കൽപ്പിക്കുന്നു ഇപ്പൊ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് പറയുക നീനും തെറ്റ് ചെയ്യരുത് ഏഷണിക്കാരനോട് പറയുന്നത് ചെയ്യരുത് വ്യഭിചാരിയോട് പറയുന്നു നീന വ്യഭിചാരം ചെയ്യരുത് അവൻ അവൻ അങ്ങനെ ഓ ും വിട്ടുതിരുവാൻ നമ്മളോട് കൽപ്പിക്കുന്നു അപ്പം ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൈവം ചെയ്യുന്നു നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാറില്ലേ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് അവർക്ക് അവരെ ശാസിക്കാറില്ലേ അവർക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ലേ അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ അവരോട് പറയത്തില്ല അങ്ങനെ ചെയ്യരുത് സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ പെൻസിൽ മോഷ്ടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ പറയാം എടാ കുഞ്ഞ് അങ്ങനെ നിന്ന് ചെയ്യരുത് പിന്നെ മേലാ കുഞ്ഞുങ്ങളുടെ മറ്റുള്ളവരുടെ സാധനം എടുത്തുകൊണ്ട് വരരുത് അവർ അവർ മൂത്തവരെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ എതിർ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ ദൈവമക്കൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ പറയും മേലാൽ അങ്ങനെ നീ പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ശ്വാസിക്കും അവരെ പ്രബോധിപ്പിക്കും അത് അവർക്ക് അത് കേൾക്കുമ്പോൾ അത് വിട്ട് നമ്മൾ അവരോട് കൽപ്പിക്കും അപ്പം അടുത്ത വാക്യം ഇനി അടുത്തത് കേൾക്കുന്നവർ എന്ത് ചെയ്യണം അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ ദൈവാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന ആലോചനകളെ ദൈവവചനത്തെ ഒക്കെ നമ്മൾ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ എങ്ങനെ കഴിക്കും ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൊണ്ടു അപ്പം നമുക്ക് ദൈവം തരുന്ന പ്രബോധനം അമീൻ നമ്മൾ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെ വലിയ അനുഗ്രഹങ്ങളാണ് വരുന്നത് നമ്മുടെ ആ നാളുകൾ നമ്മുടെ നാളുകൾ അഭിവൃദ്ധിയിലേക്ക് വരും ഭാഗ്യം എന്ന വാക്കിനെ അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോസ്പെരിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ നമ്മുടെ ആണ്ടുകൾ നമ്മുടെ ദിവസങ്ങൾ നമ്മൾ മുൻപോട്ടുള്ള നമ്മുടെ ദിവസങ്ങൾ ദൈവിക അഭിവൃദ്ധിയിലേക്ക് നമുക്ക് കയറുവാൻ കഴിയും ആൻഡ് ദയർ ഇയേഴ്സ് നമ്മുടെ നമ്മുടെ വർഷങ്ങൾ നമ്മൾ ആണ്ടുകൾ നമ്മുടെ ആയുസ് വളരെ സന്തോഷത്തിൽ കഴിച്ചുകൊണ്ടാൻ കഴിയും കാരണം എന്നാൽ ഇത്രയേ ഉള്ളൂ ദൈവവചനം വചനമനുസരിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിതം ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും വഴി അനുഗ്രഹമായി മാറും ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും യോശുവായിട്ട് പറഞ്ഞു ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിന്റെ ഹൃദയത്തിൽ നീങ്ങിപ്പോകരുത് നീ അവയെ അനുസരിച്ച് പ്രമാണിച്ച് നടന്നാൽ അവേൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്റെ കൂടെയിരിക്കും ഇതാണ് ദൈവം ഇന്നും പകൽക്കാലം ആഗ്രഹിക്കുന്നത് ദൈവോചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ചെവിയെ തുറക്കുക എന്തിനു വേണ്ടി ദൈവം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ് ആ പ്രബോധനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതനുസൃതമായി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം അമേൻ നമ്മുടെ ജീവിതത്തെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അഭിവൃദ്ധിയിലേക്ക് വരും അതുമാത്രമല്ല തുടർമാനമായുള്ള നമ്മുടെ സന്തോഷത്തിൽ മുന്നേറുവാൻ വായിസ് ആനന്ദത്തിൽ കഴിച്ചുകൂട്ടുവാൻ ഇടവരുക തന്നെ ചെയ്യും കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും അപ്പൊ ദൈവവചനം കേട്ടിട്ട് അതിനനുസൃതമായി ക്രമീകരണം ചെയ്യാതെ വരുമ്പോൾ നമ്മൾ നാശത്തിലേക്ക് പോകും ബുദ്ധിമോശത്താൽ മരിച്ചു പോകും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ സഹോദര സഹോദരി ഈ പ്രഭാതി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മൾക്ക് പ്രബോധനങ്ങൾ തരുന്നത് ദൈവം നമുക്ക് ആലോചനകൾ തരുന്നത് ദൈവം നമ്മളോട് ഇന്നത് ഇന്നത് ക്രമീകരിക്കാൻ പറയുന്നത് ഇന്ന ഇന്ന രീതിയിൽ നീ ജീവിക്കണമെന്ന് പറയുന്നത് ഇതനുസരിച്ച് ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ തുടർമാനമായുള്ള ആയുസിനെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ കാരണമാകും അതുകൊണ്ട് ഇന്ദു പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കണം ഒരു ദൈവശബ്ദം ഞാൻ കേട്ടാൽ ഒരു ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് സഹായോഗത്തിലൂടെ സംസാരിച്ചാൽ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ എന്നോട് സംസാരിച്ചാൽ ഞാൻ അതിനനുസൃതമായി ആ വചനം എന്തു പറയുന്നു അതനുസരിച്ച് ക്രമീകരണം ചെയ്യും എന്നൊരു തീരുമാനമെടുക്കണം കുഞ്ഞെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറയുമ്പോൾ എന്തിനു വേണ്ടി അവരെ വഴക്ക് പറയുന്നത് അവരെ ഉപദേശിക്കുന്നത് എന്തിനു വേണ്ടി അവർക്ക് നന്മ വരാനല്ലേ അതുപോലെ തന്നെയാണ് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുത്താൽ വേദവസ്വം പറയുന്നു നീ അഭിവൃദ്ധിയിലേക്ക് വരും ഒന്ന് രണ്ട് നിന്റെ നാളുകൾ ആനന്ദം കൊണ്ട് നിറയും സ്തോത്രം ഇത് രണ്ടും അല്ലേ നമുക്ക് ആവശ്യം ഇത് തരുവാൻ ദൈവം തയ്യാറാണ് അതിനുവേണ്ടിയാണ് വചനം നമ്മൾ കേൾക്കുന്നത് വചനം വായിക്കുന്നത് ക്രമീകരിക്കുക കേൾക്കുന്ന വചനം പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുക കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അസാധാരണമാക്കി തീർക്കും കേട്ടോ യേശു ക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു രക്ഷിക്കുന്നു പ്രവർത്തിക്കുന്നു സംസാരിക്കുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഗോഡ് ഗോഡ് ഗോഡ്